Hello friends. Pudhiya divasathilekku ellarkkum swagatham. Pinne good morning. Appo nammude innare raathri nadannu idada salam dhouli. Dhouli nammal ethanayittu korcha adhigam late aayittu oru 9 mani engandayi. Pinne namukku stay cheyanattulla salam innare raathri set aayillayirunnu kaaranam njangal police stationil poyirunnu bus standil poyirunnu ivadellam poi karangittanu. ഒടുക്കം നടന്ന് വീണ്ടും ഹൈവേയിൽ വന്നിട്ട് റോഡ് സൈഡിലുള്ള ഒരു ഷോപ്പിൽ ചോദിച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് സ്റ്റേ ഇട്ട് ഇവിടെ റോഡിന്റെ സൈഡിൽ തന്നെ ടെന്റിട്ട് കിടന്ന് പീസായിട്ട് ഉറങ്ങി. അതെ അതെ, ഈ പുറകെ കാണുന്ന സ്ഥലമാണ്ട്, ഇവിടെയാണ് ഞങ്ങൾ ടെന്റിട്ട് കിടന്ന് ഉറങ്ങിയത്. കുഴപ്പമില്ല, കൊതുകടി കുറച്ച് കൂടുതലുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഉറങ്ങി, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ ഇനി നമ്മൾ പോകുമ്പോൾ ധൗളി ശിവക്ഷേത്രത്തിലേക്കാണ്, അതായത് ശിവക്ഷേത്രത്തിൽ. അത് മാത്രമല്ല, അവിടെ ഒരു ബുദ്ധർ സ്റ്റാച്യൂ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. യാ ഓക്കെ, അതാണ് ശാന്തി സ്റ്റാച്യൂ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ പോകാൻ പോകണം. അപ്പോൾ ഇനിയും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ബെൽ ബട്ടണും ഉടനെ അമുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് നടന്നു പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ധൗളിയിലേക്ക് നമ്മൾ നടന്നു പോകാനായിട്ട് മെയിൻ ബൈപ്പാസിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. 2.5 കിലോമീറ്റർ നമ്മൾ ഇന്നലെ നടന്നു പോയിട്ടാണ് തിരിച്ച് നടന്നു പോകുന്നത്. അതിലൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്, ആ വഴി ഹെവി ഡേഞ്ചർ ആണെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പോലും പറഞ്ഞു കേട്ടോ. കാരണം നൈറ്റ് ടൈം അവിടുത്തെ ലോക്കൽ ആൾക്കാർ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൂടെ പോകുന്നവരെ ഉപദ്രവിക്കുകയും പിടിച്ചു പറയുക, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ വരുന്നവർ മാക്സിമം രാവിലെ പകൽ സമയത്ത് വരാൻ ശ്രമിക്കുക, കറങ്ങിയിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, നൈറ്റ് ആകുമ്പോൾ അതെ, പുറത്ത് എവിടെയെങ്കിലും സ്ഥലം നോക്കുക. അതുപോലെ ഇനി കൂടെ നിന്ന് പറഞ്ഞ് ബോറടുത്തില്ല, നമുക്കിവിടെ നേരെ അകത്തോട്ട് പോവാം. ഓക്കെ, വാമാ. ഇതാണ് നാട്ടുംപുറത്തേക്കുള്ള വഴി, ഹെവി ഡേഞ്ചർ വഴി എന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പോലും ഞങ്ങളോട് പറഞ്ഞത്. അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ ജീപ്പ് സഫാരിയേ ഉള്ളൂ, ബസ്സും കാര്യങ്ങളൊന്നും പോകത്തുമില്ല. പിന്നെ വേറൊരു ട്വിസ്റ്റ്, അങ്ങനെ ഷൂവിലൊന്ന് മാറി ചെരുപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ് അവസ്ഥയെന്ന് അറിയില്ല, ഈ ചെരുപ്പിന് എത്ര നാൾ ഓടുമെന്ന് അറിയത്തില്ല. മാമ നീ ചോദിച്ചോ, ഇതിൻ്റെ ഷൂവിന് ഉടനെ പണി കിട്ടാതെ. ആ ഇതിനോട് മണലേ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഇത് ഫ്രീ ആണെന്ന് തോന്നിട്ടോ, എവിടെ പേരും ചുമ്മാ മണൽ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് ഒരു ലോഡ്. പിന്നെ അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ കാണൂലേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇതുപോലത്തെ ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് അമ്പലത്തിലോ അമ്പലത്തിലൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ദൈവമായി. റോഡിലിരിക്കുമ്പോൾ ആരെങ്കിലും ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇതിനെ അങ്ങനെ കണ്ട് ചിരിച്ചും കൊണ്ടങ്ങ് പോകും, അതാണ് വ്യത്യാസം, മനസ്സിലായോ? സോ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ഇരിക്കേണ്ട സ്ഥാനത്ത് എന്ത് സാധനവും ഇരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വില ഉണ്ടാവില്ല. ഗ്രാമത്തിന് ഉള്ളിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. വൃത്തികെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്ത ആൾക്കാരില്ലടാ. സത്യം, ഞങ്ങൾക്ക് ഇന്നലെ ഏറ്റവും വലിയ പണി തരാൻ ഉദ്ദേശിച്ച ഇവിടുത്തെ പോലീസുകാരാണ് കേട്ടോ. അതെ, ഫ്രണ്ടിലെ ഷർട്ട് ഇടാതെ ഒരു തെണ്ടിയിരിപ്പുണ്ടായിരുന്നു അയാൾ തന്നെ. ഈ പരിസരത്തൊന്നും ഞങ്ങൾ ഇന്നലെ വന്നപ്പോ ഒരു കുഞ്ഞു ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ അതേപോലെ മാത്രം. ഇവിടത്തെ ബസ് സ്റ്റാൻഡ്, ഇവിടെയാണ് നമ്മൾ ആദ്യം വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി ചോദിച്ച സ്ഥലം. അതെ, ഒത്തനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ലൈറ്റും കാര്യങ്ങളും ഉണ്ടായിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വിട്ടില്ല. ഇല്ലേ മാമ, ഡാഷ് മക്കൾ. അതെ, ലോങ് ഡിസ്റ്റൻസില് കുന്നിന്റെ മണ്ട ഇരിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രം പോവേണ്ടത്. വഴി കിടക്കുന്ന കിടപ്പുണ്ടോ? എന്തോ അവിടെ പണിയും നടക്കുന്നുണ്ട്, പോയി പോകുമ്പോ കാണാലോ. മേബി ധൗളി കലിംഗ മഹോത്സവ്, ബാബ ബരങ്കേശ്വര ടെമ്പിൾ, ശാന്തി ശ്രീ അഷ്ടമരാജ് ആശ്രം, ഇതെല്ലാം ഇങ്ങോട്ടാണ്ടോ പോകണ്ടേ? രാവിലെ സൗണ്ടൊക്കെ അടഞ്ഞിരിപ്പുണ്ട് നൈസായിട്ട്. പിന്നെ ഇവിടെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്, ആരാടാ അത്? ഏതോ ഒരു അപ്പൂപ്പനും അമ്മൂമ്മേ, ഒരു കപ്പിൾസ്. അത് തന്നെ ബാ, നമുക്ക് എന്തായാലും ക്ഷേത്രത്തിലോട്ട് പോവാം. രാവിലെ കടകളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൂപ്പൻ. ഈ വഴി അതെ, ഇവ ഇനി ഇവിടെ നിന്ന് കണ്ടോ ഒരു വീടോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല, ഒഴിഞ്ഞൊരു വിജന തീരമേ അതിലലിയും ഏകാന്ത ഭാവനയിൽ ഒരു സഞ്ചാരി ഞാൻ പുകയും തീവണ്ടി ഞാൻ വിളി. ഡിസൈൻ സൈഡിൽ കണ്ടോ മതിൽ കെട്ട്,
ഫ്ലൈറ്റ് ഒക്കെ പോണ തലയ്ക്ക് വെളി കൂടെ രാവിലെ വെയിൽ എങ്ങനെയുണ്ടോ? നമ്മളിത് നടന്നിറന്ന് അങ്ങനെ ധൗലി ശിവ ടെമ്പിളിന്റെ മുമ്പ് എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കിഡിൽ എന്തേ ഒരു റിവറാണ്. നമ്മള് ക്ഷേത്രത്തിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കുളിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്, ഇല്ലേ മമ്മ? അപ്പൊ നമ്മളിനി ഇവിടെ നിന്ന് കറങ്ങാണ്ട് വെയിൽ കൊള്ളാണ്ട് നേരെ ക്ഷേത്രത്തിനുള്ളിലോട്ട് പോകാനുള്ള പ്ലാനാണ്. വായു അതെ, നല്ല വെയിലുണ്ട് കേട്ടോ. എന്താ ഡേജി വെച്ചേക്കണേ? അടിപൊളി. ഈ പുറകെ കാണാനുണ്ടോ ക്ഷേത്രം? ഭൈരങ്കേശ്വര ടെമ്പിൾ. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. പൊളി വ്യൂ ദേ ആ പുറകിൽ കാണുന്നതാണ് നമ്മളെ ക്ഷേത്രം. ഇതിവിടുത്തെ പൂജാരിമാരാണ് കേട്ടോ. രണ്ട് സൈഡിലും വ്യാളീനെ വെച്ചിട്ടുണ്ട്. അത് ഭാഷയുണ്ടോ? നമുക്കൊന്നും മനസ്സിലാവൂല. 1956 ഇവിടുത്തെ ഡീറ്റെയിൽ ആണെന്ന് തോന്നുന്നു. 1956 സ്റ്റോറിയാടാ. നമുക്കകത്തോട്ട് പോവാം. ക്ഷേത്രത്തിന്റെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട്. അകത്തോട്ടുള്ള വീഡിയോ വേണ്ടല്ലോ അമ്മ. അതാണ് നമുക്ക് ക്ഷേത്രം ചുറ്റി വരാം. പട്ടുടിപ്പിച്ചിട്ടുണ്ട് അമ്മനാണ് എന്തായാലും. പഴയ കാലത്തുള്ള ബിൽഡിങ്ങിന്റെ സ്റ്റൈൽ ഉണ്ടോ? പിടിച്ചു കയറി മേളി പോവാനായിട്ട്. പിന്നെ ഇവിടെ നാഗക്ഷേത്രം. ഗണേശനെ പിന്നെ എവിടെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. നന്ദി ഇരിപ്പുണ്ടെന്നാണ് അവിടെ ഉണ്ട്. നമ്മുടെ ഗണേശൻ, ഗണേശൻ ഇവിടെയും വെച്ചിട്ടുണ്ടല്ലോ. ഇതും നല്ല വെട്ടുകല്ലാണ് കേട്ടോ. കരിങ്കല്ലല്ല, വെട്ടുകല്ല് തന്നെ. വെട്ടുകല്ല്. ഇതും വെട്ടുകല്ല് തന്നെ. വാമാ. ഓ മമ്മ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതെവിടെ? പൊളിച്ചു. എലിക്കുട്ടി ഇവിടെ പുറത്തിരിപ്പുണ്ടല്ലോ. അതെ അതെ, ഉള്ളിൽ ഗണേശൻ. ഗണേശൻ മമ്മ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കേറി കറങ്ങി വരാം. ഓക്കെ, എന്നിട്ട് ബാക്കി കാണാൻ കൊള്ളാല്ലേ ബ്രോ. ക്ലിയർ ആയി ഇവിടെ നോക്കുമ്പോ. എലിക്കുട്ടി അല്ലേ, കയ്യില് പയത്തം വെച്ചിട്ട്. ഗണേശ് പൊളി സെറ്റ്. അതുപോലെ സൈഡ് കണ്ടോ ക്ഷേത്രത്തിന്റെ? വ്യാളിയുടെ ഫേസും കാര്യങ്ങളൊക്കെ ദ്രവിച്ചു പോയി. സെയിം ടൈപ്പ് വേണ്ട ബ്രോ, ഇവിടെ എല്ലാത്തിലും ഒരേ ഡിസൈൻ ക്ഷേത്രങ്ങളല്ലേ. പൂരിയിലെ ക്ഷേത്രം എങ്ങനെയാണാവോ ആവോ?
ଦିଲ୍ଲୀ ସାଥିରେ ଗଲେ ଯାଇ ଦେଖିକି ଆସିବା ଓଡ଼ିଆ କ'ଣ ପରିସ୍ଥିତି ଆଉ ଦୁଇ ଦିନ ଏଇନି ବନ୍ଦ ଏଇ ଭାଷା ମନସିଲ നിനക്ക് മനസ്സിലാവില്ലല്ലോ അല്ലേ? ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല. കുഞ്ഞു ടെമ്പിൾ ആണെങ്കിലും പൊളിയില്ല മാമ. പീസ് അത് തന്നെ സത്യം. നമ്മളിത് ഇവിടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് എടുത്തില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയ പഴയകാല അപ്പൂപ്പന്റെ ചായക്കട മാമ. ചായ ഉണ്ടാക്കുന്നുണ്ട്. അതെ ഇതുണ്ടോ പഴയ എന്താ പറയുക, രണ്ട് കമ്പിയാണ് വെച്ചേക്കണേട്ടോ അതിൻ്റെ ഇടയിൽ. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ അടുപ്പ്, അതിൻ്റെ മേളിലത് തീ ഒരു സൈഡിൽ കത്തിച്ച് വിട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിൽ അടുപ്പ്, അപ്പൂപ്പൻ്റെ ഇരിപ്പ്, തൊട്ടടുത്തുള്ള പലഹാരത്തിൻ്റെ ഇരിപ്പ്, അതെ അപ്പൂപ്പൻ്റെ ചായ പൊടി, എല്ലാം പൊളി. അതെ സെറ്റ് പ്ലേസും അതും ഫ്രണ്ടിൽ നമ്മുടെ ക്ഷേത്രവും. അതെ നൈസ് ആംബിയൻസ് മൊത്തത്തിൽ. അതെ പൊട്ട് ഭയങ്കര സൂപ്പറാണ്. നൈസ്. ദേ നമ്മളങ്ങനെ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങി പുറത്ത് വന്ന് നിപ്പുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് അടുത്ത് മല കയറാൻ പോവാണ്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്നില്ല ദൂരെ മലയുടെ മേളിൽ, ആ മലയിലേക്കാണ് ഇനി കയറാൻ പോകുന്നത്. അതിനായിട്ട് പോകേണ്ടത് ഈ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ്ട് നമുക്ക് മേളിലേക്ക് കയറി പോകേണ്ടത്. അതെ ഇവിടെ അതെ, പക്ഷെ ഇത് കാട്ടിലൂടെ ഉള്ള വഴി, കുറച്ചധികം ദൂരം കുറവ്. എന്നാൽ ടാസ്ക് ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ കാട്ടുവഴി ഇവിടെ പോകാൻ പോകുന്നത്. മുഖത്തൊക്കെ എന്തോ സാധനമൊക്കെ നടന്നൊക്കെ പോണു, ഒലിച്ചൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ എന്തായാലും പോവാം. പിന്നെ ഭയങ്കര സുഖമാ. വരൂ ലക്ഷ്മണ, നമുക്ക് മുകളിലേക്ക് പോവാ. ചണ ചടുതല്ല പടിക്കെട്ടുകൾ കണ്ടോ മാമ, വിചിരുമിച്ച് കിടക്കുന്നു. അതെ എല്ലാം മറ്റേ എന്താ പറയണ വെട്ടുകല്ലേ ഉണ്ടംപൊരി. നമുക്ക് ഈ കാട്ടിനകത്തൂടെ വേണം പോവാനുണ്ടോ? അതെ ഇത് കണ്ടോ വഴി എവിടെയടേ, ഇത് ഇടയിൽ കൂടെ ആയിക്കുള്ള വഴിയുടെ പൊളി സാധനം. എന്ത് ട്രിപ്പിംഗ് മോഡ്. എന്തായാലും നീ വാ, കല കാട്ടുമൃഗവും ചാടി വരാതിരുന്നാ മതി. ആ നിന്റെ സൗണ്ട് ഉടനെ എടുത്താ. ദൈവമേ ഇത് ഉള്ളു കാട് മാമാ. ഓ ടാസ്ക്. ഓ മേളിലോട്ട് വഴിയിലും ഫുള്ള് മരങ്ങൾ കിടപ്പുണ്ടോ? ഓ ദേ ടാസ്ക്. കാട്ടുവഴിയെല്ലാം കയറി, അയ്യോ ദേ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. അവിടെ എന്താ ഇരിക്കുന്നത്? നോ പാർക്കിംഗ് ഏരിയയാ. അപ്പോൾ എത്തിയിട്ടില്ലേ? ഇനിയും മേളിൽ പോകാനുണ്ട് കേട്ടോ. അപ്പം ഇവിടെ പക്ഷേ പാർക്കിംഗ് പോലെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ മരത്തിൻ്റെ ഇടയിൽ. നമ്മളങ്ങനെ മേളിലെത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. ഇതിലിനി ഉള്ളിലേക്ക് പോണം നമുക്ക്. ഓ നിറയെ കട ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് അധികം ഒന്നും തുറന്നിട്ടില്ല എന്നേ ഉള്ളൂ. അധികം തിരക്കും വന്നിട്ടില്ല. ഇനിയാണ് തിരക്കൊക്കെ അപ്പൊ വരാൻ പോണേ. ഈ വഴിയെ നടന്ന് വരുമതി. ഇവിടെയും ഫുള്ള് കടകളാണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു കടകൾ. ഇവിടെ എല്ലാം തുറന്നിട്ടില്ല, തുറന്നു വരണേ ഉള്ളൂ. അയ്യോ ഇതിൻ്റെ ഈ സൈഡിലെ ഒരു വഴിയുണ്ട്, അതുപോലെ ഈ സൈഡിലൊരു വഴിയുണ്ട്. ഇതിലേ കയറി വേണേനും വേഗിലേക്ക് പോകാൻ. ഇതിൻ്റെ പുറകിൽ ആ കുഞ്ഞായിട്ട് കാണുന്നുണ്ടോ? അതെ അതാണ് ക്ഷേത്രം. അയ്യോ ആ യാ ബ്രോ പോവാം. നമ്മളങ്ങനെ എൻട്രൻസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആർക്കറിയാം, വാ നോക്കാം. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ബോയ്സ് കറങ്ങി കിടപ്പുണ്ട്. ഇവിടെ പാവപ്പെട്ട അമ്മമ്മമാരെ കിടപ്പുണ്ടല്ലോ. ഓ മാമ സെറ്റാണല്ലോ. ഓഫ് കോഴ്സ് ഫുൾ മെയിൻ്റെനൻസ് പണി കിടക്കാനേട്ടോ. സെൻട്രലിൽ ബുദ്ധരാണ് ഇരിക്കുന്നത്.
നമുക്ക് അങ്ങ് അകത്തോട്ട് പോയി നോക്കാം. വാ, ഇവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ചൈനീസാ. ആടാ, ചൈന ഭാഷ തന്നെ. ലൈറ്റ് ആയിരിക്കും, ലൈറ്റ് ആയിരിക്കും. അതെടാ, ഫുള്ള് ചൈനീസ് ആയിരിക്കണം കേട്ടോ. ഇവിടെ ബ്രോ ഇസ്മേ ക്യാ ലിഖാ ഹേ, ജപ്പാൻ ലാംഗ്വേജ്. ഓ, ജപ്പാൻ ലാംഗ്വേജ് ആണ് കേട്ടോ ഇത്. കൊള്ളാം. ബുദ്ധര് ശിലകൾ അവിടെ കൊത്തിക്കൊണ്ടിരിക്കണേ ഉള്ളു കേട്ടോ, ഫുള്ള് പണി കിടക്കണേ ഉള്ളു. മാമാ വാ, നമുക്ക് കറങ്ങി വരാം. സൈഡ് വ്യൂ ഉണ്ടോ മാമാ? പിന്നല്ലാതെ ഇത് അതിൻ്റെ പുറകിലിരിക്കുന്ന ക്ഷേത്രം കണ്ടോ. നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റത്തില്ല, പണി കിടക്കുകയാണ്. മിന്നറ്റ് വർക്ക് എന്ന് പറഞ്ഞ് എഴുതിയും വെച്ചിട്ടുണ്ട്. പലപ്പൂ വിതളിൽ ബാക്ക് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇത് ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ. ബാക്ക് സൈഡ് നമ്മൾ മേളിൽ കയറി വന്നതാ ഇപ്പം. ഇനി ഇവിടെ എന്ത്, താഴ്ത്ത് പോകുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. വട മാമ. ക്ഷേത്രം പറയല്ലോ. സെയിം ഷേപ്പ് ഇവിടുത്തെ അമ്പലങ്ങൾക്ക് അല്ലേടാ, ഒരെണ്ണത്തിന് ഒരു മാറ്റമില്ലല്ലോ. വാ നമുക്ക് നോക്കാം. ഇവിടെ ഷൂ ഇടാൻ മറന്നു കേട്ടോ. എനിക്ക് ചപ്പലല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എളുപ്പമാ. സിമ്പിൾ. ഓം ധബലേശ്വരി. അമ്മനാണ് കേട്ടോ ഇവിടെ. ഭയങ്കര പൂജ കിട്ടി, നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പ്രാർത്ഥനയൊക്കെ കിട്ടി ഇല്ലേ മാമ. ഭുവനേശ്വരി പ്രത്യേക കുറെ കാര്യങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോ, ഭക്തിയുടെ കാര്യത്തിൽ. അതെ, അതെ, അതിനുള്ള ഗുണങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം. ദേവിയെ നന്ദിക്കുട്ടിയോടിരിപ്പുണ്ടല്ലോ. അതെ, ഇവിടെ ഫുഡ് സ്വീറ്റ്സിന്റെ ഷോപ്പാണ്. എന്താ ഭഗവാൻ സ്വീറ്റ്സിനോടായിരുന്നു താല്പര്യം കൂടുതൽ, എനിക്കൊരു സംശയം. എല്ലാ ഇതിലും കാണിച്ചിട്ടുണ്ട്. ചെറിയ രണ്ട് സിംഹകുട്ടികൾ, ഒന്നവിടെയും ഒന്നിവിടെയും. ഇതാണ് നമ്മുടെ ക്ഷേത്രം. സെറ്റ് നന്ദിയിരിക്കുന്നുണ്ടാ. വാ, ദേ രണ്ട് സൈഡ് ശിവന്റെ രണ്ട് അവതാരങ്ങൾ. ദേ ശിവജിയുടെ ബ്ലൂ കളറും ശിവജിയുടെ യെല്ലോ കളറും. ഒന്നിൽ കൊമ്പുണ്ട്, രണ്ടിലും കൊമ്പുണ്ട്. ഉണ്ടോ? വാ. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ ക്ഷേത്രം. ദേ നമ്മുടെ സുന്ദരനായ നന്ദിക്കുട്ടി വെളു വെളുന്ന് പറഞ്ഞിരിക്കുക. സെറ്റ്. ദേ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള്. അകത്തേക്കുള്ളത് ഇനി നമ്മൾ കൂടുതലായിട്ട് എടുക്കണില്ല, നമ്മൾ കണ്ടിട്ട് ഇപ്പൊ വരാം കേട്ടോ. ഓ, ഇത്രയും പ്രതീക്ഷയില്ലാട്ടെ ഇവിടെ വരുമ്പോ. വരവേൽപ്പിന് വളരെ നന്ദി. നമുക്ക് തവായിട്ട് പോവാം. ഇപ്പൊ ടവലും കൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ്. ഏത് നേരവും അതെ, മുഖമൊക്കെ തുടച്ചൊന്ന് ഫ്രഷ് ആയി നിന്നേ ഉള്ളു. അതിന്റെ ഇടയ്ക്ക് വീണ്ടും വേർത്ത് തുടങ്ങി. നെറ്റിയിലൊക്കെ ഫുള്ള് കുറിയായിരുന്നു കേട്ടോ, ഞാൻ അറിയാതെ വേർത്ത് തുടച്ചപ്പോഴത്തേക്ക് സാമ്യാരായി കളഞ്ഞു. അയ്യോ, എന്തായാലും കിടിലം വൈബാണ്ട് ഇവിടെ. അപ്പൊ ഇനി നമ്മളിവിടെ നിന്ന് നേരെ വന്ന വഴി അതുപോലെ നേരെ താഴോട്ട് പോവാണ്. രണ്ട് ഇവിടെ നിന്ന് ഇനി 3 കിലോമീറ്റർ അല്ല, ഇവിടെ നിന്ന് ഇനി 4 കിലോമീറ്റർ നടന്നാലേ നമ്മൾ മെയിൻ റോഡിലെത്തുള്ളൂ. പിന്നെ അവിടെ നമുക്ക് പിന്നൊരു 50 കിലോമീറ്റർ പോയാലേ പൂരി എത്തുള്ളൂ. അപ്പൊ ഇനി നടക്കുന്ന വഴിയെ വീഡിയോ എടുക്കാൻ വയ്യട, കാരണം റോഡ് സൈഡിലെല്ലാം മുട്ടം വെയിലായിരിക്കും. വേറെ പ്രത്യേകിച്ച് കാണാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ടാവും, അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് പൂരിയിൽ എത്തിയിട്ട് കാണാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. അതുപോലെ മെയിനായിട്ടുള്ള കാര്യം അറിയുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്താൽ അവർക്ക് അറിയാത്തതും അവരറിയും. അതെ, ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നമ്മളിപ്പോഴാണ് ഇതൊക്കെ ഉണ്ടെന്ന് അറിയണേ. അപ്പം നിങ്ങൾക്ക് എന്തോരം ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, നല്ലതാണ്. അതെ, അപ്പം ഇനി കൂടുതൽ പറഞ്ഞ് പുറപ്പെടുപ്പിക്കുന്ന അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.